ഹലോ, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഗാർഡൻ്റെ മെയിൻ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് മുഖേന ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഒത്തിരി വീഡിയോസ് ഇതുപോലെ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സും പുതിയ കസ്റ്റമേഴ്സൊക്കെ ഒത്തിരി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്നവരെ എന്തായാലും നമ്മുടെ ചാനലിൽ കയറി രണ്ട് മൂന്ന് വീഡിയോസൊക്കെ കണ്ടിട്ടാണല്ലോ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയാവും ുമ്പോൾ ഈ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു പരിധിവരെ മിസ്റ്റേക്സ് വരുന്നത് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ഈ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് കുറച്ച് നിസ്സാരമായിട്ട് പലരും എടുക്കാം, എങ്കിലും ഈ തെറ്റുകളൊക്കെ ഒത്തിരി ആളുകൾ ഇപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് കൂടിയപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഈ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്നതിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിസ്സാരമാണെന്ന് പലർക്കും തോന്നുന്നു എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മൊത്തമായിരുന്ന് കാണാതെ ഓർഡർ തരുന്നത് കേട്ടോ. അപ്പോൾ അതിലെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ പ്ലാൻ സൈസ്, പ്ലാനിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ചില വീഡിയോസിലെ റേറ്റ് ആയിരിക്കും ഉൾപ്പെടുത്താത്തത്. ചിലപ്പോൾ പ്ലാൻ സൈസൊക്കെ വെച്ചിട്ട് റോസിൻ്റെ വലിയ പ്ലാൻസൊക്കെയാണ് ഞാൻ റേറ്റ് അതിൽ മെൻഷൻ ചെയ്യാത്തത്. കാരണം വലിയ മദർ പ്ലാൻസിനൊക്കെ ഓരോന്നിനും ഓരോ വലിപ്പമാണ്. ഞാൻ കറക്റ്റായിട്ടൊരു റേറ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സൈസിലുള്ള പ്ലാൻസ് കയ്യിലുള്ളപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ബാക്കി നോർമൽ സൈസിൽ സെയിൽ ചെയ്യുന്ന പ്ലാൻസിൻ്റെ എല്ലാം റേറ്റ് ഞാൻ അതിൽ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസിലെ ഒട്ടുമിക്ക കാര്യങ്ങൾ എല്ലാവർക്കും പ്ലാൻ്റ് ആണ് കാണേണ്ടതെങ്കിൽ ഞാൻ ആ പ്ലാൻ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആന്തൂറിയത്തിൻ്റെ ഓഫർ സെയിൽ വീഡിയോ ഇട്ടായിരുന്നു. 100 രൂപയ്ക്കായിരുന്നു ആന്തൂറിയം ഓഫർ സെയിൽ ഇട്ടത്. ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ന്യൂ സ്റ്റോക്കാണെന്ന് ഞാൻ പല പ്രാവശ്യവും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ട് എത്രത്തോളം വലിപ്പമുണ്ട്, ഡബിൾ ഷൂട്ട് ബുഷി പ്ലാന്റ് വരുന്നത് എങ്ങനെയാണ്, സിംഗിൾ ഷൂട്ട് പോട്ട് ചെയ്യുമ്പോഴുള്ള സൈസ് വരെ കാണിച്ചിട്ടാണ് ആ വീഡിയോ ഞാൻ ചെയ്തത്. പക്ഷേ ഒത്തിരി ആളുകൾ വീഡിയോ മൊത്തം കാണാതെ വന്നിട്ട് പ്ലാൻ സൈസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 10-20 കസ്റ്റമറാണ് വന്ന് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവർക്ക് മറുപടി കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. പക്ഷേ ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് മെസ്സേജുകളും കോൾസുമാണ് വരുന്നത്. കോൾസാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനെ ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കോൾസ് വഴി നമ്മൾ ഓർഡർ എടുക്കുന്നില്ല, എന്നിട്ടും കോളാണ് നമ്മൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് ചാറ്റ് വഴിയാണ് ഓർഡർ എടുക്കുന്നതെന്ന്. ഇനി വാട്സപ്പിൽ ഇങ്ങനെ തുരുതുരാ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പ് ഹാങ് ആവാൻ ചാൻസ് ഉണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധയിൽപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ഓർഡർ എടുക്കുന്നത്. നിങ്ങളൊരു മെസ്സേജ് അയച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക, തുടരെ തുടരെ മെസ്സേജ് അയക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ മെസ്സേജ് നിങ്ങളൊരു മെസ്സേജ് ആദ്യമായിട്ട് എൻ്റെ ഗാർഡനിൽ എൻ്റെ വാട്സപ്പ് ചാറ്റിലോട്ട് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രീറ്റിംഗ് മെസ്സേജ് കിട്ടും. അത്യാവശ്യം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടികളും കൊടുത്തുകൊണ്ടുള്ള ഒരു ചെറിയ ഗ്രീറ്റിംഗ് മെസ്സേജ്. ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി അതിൽ ഉൾപ്പെടുത്തുമായിരുന്നു, പക്ഷേ നമ്മുടെ ഗ്രീറ്റിംഗ് മെസ്സേജിൽ അത്ര എന്താ വൈഡായിട്ട് എഴുതിയിടാൻ പറ്റുന്ന ഒരു രീതിയിലല്ല. ലെറ്റേഴ്സിന് ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ, അതും ഏറ്റവും നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ അതിൽ ഗ്രീറ്റിംഗ് മെസ്സേജായിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് പ്ലാൻസ് എപ്പോഴാണ് അയക്കുന്നത്, 20 ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് അയക്കുന്നതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർക്ക്, നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് അല്ല കേട്ടോ, ഞാൻ റോസ് സെയിൽ വീഡിയോ ഇടുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടില്ല. ആന്തൂറിയത്തിൻ്റെ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് വന്നു. അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് വന്നവരോണ്ടാണ് ഈ ഡൗട്ട് കാര്യങ്ങൾ വരുന്നത് കേട്ടോ. ഈ 20 ഡേയ്സ് എന്ന് പറയുന്നത് 20 ഡേയ്സിൽ വർക്കിംഗ് ഡേയ്സ് മാത്രം ഉൾപ്പെടുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു വ്യാഴാഴ്ചയാണ് എനിക്ക് ഓർഡർ തന്നേക്കുന്നത്, അതൊരു 25-26 ഡേറ്റിലാണ് നിങ്ങൾ ആ പ്ലാന്റ് തന്നേക്കുന്നത്. അത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഓർഡർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് 20 ഡേയ്സ് ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾ നോക്കുക, നമുക്ക് ശരിക്കും മൺഡേ ടു തേഴ്സ്ഡേ തിങ്കൾ തൊട്ട് വ്യാഴം വരെയാണ് നമുക്ക് ഓൾ
ഓർഡർ പാക്കിംഗ് ഉള്ളൂ. ഈ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ എനിക്ക് ഓർഡർ തരുമ്പോൾ പിന്നെ വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസം വർക്കിംഗ് ഡേ അല്ല, അവിടെ അത് അവിടെ ഉൾപ്പെടുന്നില്ല. പിന്നെ വരുന്ന മൺഡേ ടു തേഴ്സ്ഡേ വരെയാണ് നിങ്ങൾക്ക് പിന്നെ ഉള്ള ഇത് കിട്ടുന്നത്. അതിനുശേഷം വരുന്ന പിന്നെ വെള്ളി ശനി ഞായർ അവിടെ ഹോളിഡേ. അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടുക 20 ഡേയ്സ് എപ്പോഴാണോ നിങ്ങൾക്ക് തികയുന്നതെന്ന് നോക്കുക. അങ്ങനെയല്ല പലരും കണക്ക് കൂട്ടുന്നത് കേട്ടോ. അങ്ങനെ വർക്കിംഗ് ഡേയ്സ് മാത്രം നോക്കിയാണ് ഈ 20 ഡേയ്സ് പറയുന്നത്. കാരണം നമുക്ക് വ്യാഴം വരെ കൊറിയർ അയക്കാൻ പറ്റുള്ളൂ. ഇനി അതിനിടയിൽ ഈ മൺഡേ ടു തേഴ്സ്ഡേ വരെ എന്തെങ്കിലും ഒരു അവധി ഈ ഇട ദിവസങ്ങളിൽ, ഇപ്പോൾ ബുധനാഴ്ചയാണ് ഒരു അവധി വരുന്നതെങ്കിൽ നമുക്ക് അയക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. തിങ്കളാഴ്ച കൊറിയർ അയക്കാൻ പറ്റത്തില്ല. ഒരു കൊറിയർ അയക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ മാക്സിമം 2 ദിവസം വേണം. പിറ്റേ ദിവസം ഞാനിപ്പോൾ ഇന്നയച്ചു, നാളെ ഡെലിവറി നടന്നില്ലെങ്കിൽ മറ്റന്നാളും വേണം നമുക്ക്. അപ്പോൾ അങ്ങനെ നോക്കിയാണ്. അതിനിടയിൽ ഹോളിഡേ വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻസ് അയക്കില്ല. കാരണം ലൈവ് പ്ലാൻസ് ആണ്. നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതാണെങ്കിൽ നമുക്ക് കൊറിയർ അയച്ചിട്ട് കുഴപ്പമില്ല. 2, 3, 4 ദിവസം കഴിഞ്ഞ് കിട്ടിയാലും കുഴപ്പമില്ല. ലൈവ് പ്ലാൻസ് അയക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഗാർഡനിൽ നിന്ന് അയക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ പ്ലാൻസ് ബുക്ക് ചെയ്തിട്ട് ഓരോന്നും ചോദിക്കുന്ന ണ്ട്. അത് കൂടുതലും എനിക്ക് ഈ ആന്തൂറിയത്തിൻ്റെ ഈ സെയിൽ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റ് ഗാർഡനായിട്ട് കമ്പയർ ചെയ്ത്. കാരണം ഇപ്പോൾ ആന്തൂറിയം സെയിൽ എന്നാണ് ഇട്ടതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഈ കഴിഞ്ഞ ദിവസം ഇട്ടേ ഉള്ളൂ. അതിന് ശേഷം പിറ്റേ ദിവസം തന്നെ പ്ലാന്റ് ചോദിക്കുന്നവരുണ്ട്. ചില അറിയില്ലാത്ത കൊണ്ടാണ്. കാരണം അവരിപ്പോൾ മറ്റു ഗാർഡനെ കമ്പയർ ചെയ്താണ് പറയുന്നത്, ഞങ്ങൾക്ക് വേറെ ഗാർഡനിൽ 2 ദിവസം കൊണ്ട് കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ അവിടെ അതിന് മറുപടി പറയുമ്പോൾ വേറെ ഡൗട്ട് അങ്ങനെ കാര്യങ്ങൾ. ഒരിക്കലും നമ്മൾ വേറൊരു സ്ഥലമായിട്ട് അത് സെയിലെന്നല്ല എന്തിനാണെങ്കിലും നമുക്ക് മറ്റൊരു സ്ഥലമായിട്ട് കമ്പയർ ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഗാർഡനിലെ റൂൾസ് കൊടുത്തതിന് ശേഷം നിങ്ങളത് വായിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഓർഡർ തരുന്നത്. അപ്പോൾ അതിനുശേഷം പ്ലാൻസ് ഓർഡർ ചെയ്തിട്ട് വന്നിട്ട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ 20 ഡേയ്സിലാണ് പ്ലാൻസ് കൊടുക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഓർഡർ തരിക. ഞാനിപ്പോൾ ഒരു റോസിൻ്റെ സെയിൽ വീഡിയോ ഇട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സെയിൽ വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ വീഡിയോസുകൾ ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ എനിക്ക് ആദ്യമൊട്ട് റോസിൻ്റെ കസ്റ്റമേഴ്സിന് അത് അയച്ചു കൊടുക്കാതെ എനിക്ക് പുതിയ വീഡിയോസ് ഇട്ട ആൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവരെ നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ഈ 20 ഡേയ്സിൽ പ്രതീക്ഷിച്ച് ഓർഡർ ചെയ്ത ആളുകളാണ്. അവർക്കാണ് ഞാൻ പ്ലാൻസ് അയക്കേണ്ടത്. ഇനി ഏതെങ്കിലും കാരണവശാൽ എനിക്ക് അവർക്ക് ആ ഡേയ്സിൽ അയക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ചോദിക്കുന്ന സമയത്ത് ഞാൻ റിപ്ലൈ കൊടുക്കും, എന്തുകൊണ്ടാണ് ഞാൻ അയക്കാത്തത്. അങ്ങനെ ഞാൻ കൊടുക്കും. പിന്നെ ഈ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാതെ വരുമ്പോൾ ഒത്തിരി വിളിക്കും. ഞാൻ അടുത്തൊരു കാര്യം അതാണ്, ഒത്തിരി നേരം നിങ്ങൾ വിളിക്കുന്നത്. ഞാൻ പറയട്ടെ, എനിക്ക് കസ്റ്റമർ കെയർ അങ്ങനെ ഒരു ഓപ്ഷൻ എൻ്റെ ഗാർഡനില്ല. എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പാക്കിംഗ് കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെയാണ് ഞാൻ ഈ ഓർഡർ എടുക്കുന്നത്. നിങ്ങളിങ്ങനെ ഒരുപാട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ നഷ്ടമാവും. ഇതെല്ലാം പല പല ഇതിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു അറിവിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. പലർക്കും നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഒരു ഓൺലൈൻ സെല്ലറായിട്ടുള്ള ഒരാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇതിൽ മെയിനായിട്ടൊരു കാര്യം ഞാൻ പറയുന്നുണ്ട്, അത് വരട്ടെ കേട്ടോ. അത് കേൾക്കാതെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. വലിയൊരു തെറ്റ് ചെയ്തേക്കുന്നതാണ് ഞാൻ പറയാനിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തതെന്ന് പറയുന്നത്. പിന്നത്തെ കാര്യം, റീഫണ്ട് റീപ്ലേസ്മെൻറ്റ്. റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ എനിക്ക് അങ്ങനെ അധികം വരാറില്ല. ഈ റീഫണ്ട് അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയണം എന്നുണ്ട്. നമ്മുടെ ഗ്രീറ്റിംഗ് മെസ്സേജ് കാര്യങ്ങളൊന്നും വായിച്ചു നോക്കാതെ ഓർഡർ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ പ്ലാന്റ് വേണം, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് പ്ലാന്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അപ്പോഴാണ് ഞാൻ പറയുന്നത് മാം 20 ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് അയക്കുന്നത്, അതിനുള്ളിൽ പ്ലാൻസ് വരും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല. പിന്നെ ഒരു പ്രത്യേക രീതിയിലാണ് മെസ്സേജ് അയക്കുന്നത്. ഈ 100 രൂപ ആന്തൂറിയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിന്ന് പറഞ്ഞിട്ട് പോലും വേണം എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ്, എന്ത് വന്നാലും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എങ്കിൽ പിന്നെ കയ്യിലുള്ള ഏതെങ്കിലും പ്ലാൻസ് അത്രയും ആഗ്രഹിച്ച് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ എടുത്ത കസ്റ്റമേഴ്സ് വരെയുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് അങ്ങനെയുള്ള ഒരാളാണ് വന്നിട്ട് എനിക്ക് പ്ലാൻസ് എന്താ നിങ്ങൾ അയക്കാത്ത. കാരണം പിന്നെ അവരുടെ ഒരു മനോഭാവം മാറി, ആയിക്കോട്ടെ നിങ്ങൾ കസ്റ്റമറാണ് നിങ്ങൾക്ക് എന്താണ് അയക്കാത്തതെന്ന് ചോദിക്കാം. പക്ഷേ ഞാനതിൽ കൊടുത്തിട്ടുണ്ട് 20 ഡേയ്സിനുള്ളിലാണ് അയക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഓർഡർ ചെയ്യേണ്ടത്. പിന്നെ ഈ റീഫണ്ട് ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പ്ലാന്റ് വന്നില്ലെങ്കിൽ ഓക്കെ ശരി റീഫണ്ട് ചെയ്തോളൂ.
അത് നമ്മുടെ കാർഡിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. നിങ്ങൾ ഈ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജൊക്കെ കണ്ടതിന് ശേഷമല്ലേ ഓർഡർ ചെയ്യുന്നത്. 20 ഡേയ്സ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പ്ലാൻസ് അയക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. അത് ഞങ്ങളുടെ ഗാർഡൻ്റെ ഒരു ഇതായിട്ട് ഞാൻ വെച്ചിട്ടുള്ള റൂളായിട്ട് വെച്ചിട്ടുള്ള കാര്യമാണ്. അത് പല ഇതിലും ഞാൻ കൊടുത്തിട്ടുണ്ട് റീഫണ്ട് വരുന്നത് അങ്ങനെയാണെന്ന്. ഇനി ഈ റീഫണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയണം കേട്ടോ. അതായത് പ്ലാൻസ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വന്നിട്ട് ഹോസ്പിറ്റൽ കേസാണെന്നും പറഞ്ഞ് റീഫണ്ട് വാങ്ങുന്ന ഒത്തിരി ആളുകളുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് പേരുടെ ഓർഡർ എടുക്കുന്നുണ്ട്. അതിൽ ഒരു 10% പേരെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റീഫണ്ട് വാങ്ങുന്നവരുണ്ട്. ചിലപ്പോൾ സത്യമായിരിക്കും, കാരണം ഞാനും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ആദ്യ സമയത്തൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ റീഫണ്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ വേണ്ട എന്ന് തോന്നലൊരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇങ്ങനെ 20 ദിവസം നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്. ഈ 20 ദിവസത്തിലുള്ളിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 ദിവസമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരാൾ വന്നിട്ട് മാഡം എനിക്ക് എന്നാ പ്ലാൻ അയക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 20 ഡേയ്സിനുള്ളിൽ എന്തായാലും വരും മാം നമ്മുടെ കയ്യിൽ. അപ്പോൾ ഞാൻ സ്റ്റോക്ക് ഉണ്ടോയെന്ന് നോക്കി, ഇനിയും ഡിലേ വരാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ സ്റ്റോക്ക് നമുക്കുണ്ട്, അപ്പോൾ 20 ഡേയ്സിനുള്ളിൽ പ്ലാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞൊരു വൈകുന്നേരം ആയപ്പോൾ വന്നിട്ട് പറഞ്ഞു, മാഡം ഞാനിങ്ങനെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്, അപ്പോൾ എനിക്ക് റീഫണ്ട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ അയ്യോ നമ്മുടെ ഗാർഡൻ ഇതാണ് റൂൾസ് എന്നൊക്കെ നമ്മൾ റൂൾ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അവർ ദയനീയമായിട്ടാണ് നമ്മളോട് പറയുന്നത്, അയ്യോ എനിക്ക് പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 330 രൂപയ്ക്ക് എങ്ങാണ്ടുമാണ് അവർ മൊത്തമായിട്ട് പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിലാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരു റോസേ ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ, അവരാദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ റീഫണ്ട് ചെയ്ത് തരാം, അങ്ങനെയാണെങ്കിൽ ഞാൻ റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു വീഡിയോ ഷെഡ്യൂൾ ചെയ്തിട്ടേക്കുവാണ് കേട്ടോ. ആ വീഡിയോയിൽ പ്ലാൻസ് അയക്കാൻ ഡിലേ ആയവർക്ക് ഒരു എക്സ്ട്രാ ഗിഫ്റ്റ് കൊടുക്കും എന്നും പറഞ്ഞാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. നമ്മുടെ വീഡിയോസ് മൊത്തം അങ്ങനെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ പബ്ലിഷ് ആവുകയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്രയും ഇതിലാണെന്ന് പറഞ്ഞ ആൾ വന്നിട്ട് എക്സ്ട്രാ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അവിടെ ഓർഡർ എനിക്ക് പൈസ വേണ്ട, പ്ലാൻ തന്നെ മതി, എത്ര ദിവസം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ പ്ലാൻസിനോടുള്ള സ്നേഹം കൊണ്ട് ഒരു പ്ലാനും കൂടി എക്സ്ട്രാ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പക്ഷേ എനിക്കതൊരു ഇതായിട്ടാണ് തോന്നിയത്, കാരണം അത്രയും അവർ നമ്മുടെ ഒരു ബിസിനസ്സിലാണ് നമ്മൾ 330 രൂപയാണെങ്കിലും നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്ക് നമ്മളതൊരു ഏൺ ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ അവരുടെ ആ ഒരു സങ്കടം കേട്ടിട്ട് ഓക്കെ നമ്മുടെ റൂൾ ഇങ്ങനെയാണ്, ഇപ്പോൾ എന്തൊരു ഇതാണെങ്കിലും നമ്മളതിനോടൊരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എല്ലാം പോകുന്നത്, അത് ക്യാഷിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനത് തിരിച്ചു കൊടുക്കാം, അത്രയും അവർ അങ്ങനെ ഒരു സങ്കടം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം സങ്കടപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു ഇത് വെച്ചപ്പോൾ അവർ വന്നിട്ട് എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം എനിക്ക് പ്ലാന്റ് വേണം എന്നായി. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയത് ഇതാണ് കേട്ടോ, പ്ലാൻസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണോ അവർ ആ റീഫണ്ട് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. എന്തോ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, ഒരുപാട് ഞാൻ മനസ്സലിവ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇതുണ്ടാവില്ല. ഇപ്പോൾ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്നത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നത് അല്ലേ. പക്ഷേ നിങ്ങൾ വേറൊരു രീതിയിലൊരു വെബ്സൈറ്റ് വഴി ഓർഡർ എടുക്കുക, അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അവിടെ ഒരു പേഴ്സൺ ഇരുന്നിട്ടല്ല, ഒരു വെബ്സൈറ്റ് വഴിയാണ് ഓർഡർ എടുക്കുന്നത്, കാര്യങ്ങളെല്ലാം കീറി കൃത്യമായിരിക്കും. അപ്പം നമുക്ക് ഈ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്ന കൊണ്ടാണ് ഒത്തിരി സംശയങ്ങൾ, അനാവശ്യമായിട്ട് ഒരുപാട് വോയിസുകൾ ഇതെല്ലാം വരുന്നത്. ഇനി വോയിസിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്നു, ഞാൻ മെയിനായിട്ടും എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നത്? വാട്സപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളിലെല്ലാം ചെയ്യുവാനും കറക്റ്റായിട്ട് എത്ര രൂപ അടക്കണം CC ഉൾപ്പെടെയൊക്കെ പറയാനായിട്ട് നമ്മൾ വാട്സപ്പാണ് ഉപയോഗിക്കുന്നത്. വാട്സപ്പ് ഒരു ബിസിനസ്സിന് വേണ്ടി കൂടി ഉപയോഗിക്കുന്ന ഒരു മീഡിയ, സോഷ്യൽ മീഡിയ ആയിട്ട് ഈ അടുത്താണ് മാറിയത്. വാട്സപ്പ് ബിസിനസ്സാണ് കൂടുതലും ഇങ്ങനെ സെയിൽ ചെയ്യുന്നവരൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കാറ്റലോഗ് ഇട്ടിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ഇപ്പോൾ വെബ്സൈറ്റൊക്കെ പോലെ തന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ കാറ്റലോഗിൽ ഇടാത്ത കാര്യങ്ങളാണ് നിങ്ങളോട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതും അതിൻ്റെ വില വിവരങ്ങളൊക്കെ CC അടക്കം പറഞ്ഞു തരാനും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു എന്ന് എനിക്കറിയണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാണ്ട് നിവർത്തിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് വാട്സപ്പ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് ഒരേ സമയം വന്ന് ഇങ്ങനെ ഒത്തിരി മെസ്സേജുകൾ അയക്കുമ്പോൾ, മെസ്സേജുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് മാത്രം ഈ ഒരു ചാറ്റ് യൂസ് ചെയ്യുക കേട്ടോ. ഞാനങ്ങനെ പറയാൻ കാര്യം, 1 മിനിറ്റ് 2 മിനിറ്റ് ഒരു വോയിസ് അയക്കുക എന്ന് പറയുമ്പോൾ
ആ സെയിം ടൈം ഞാൻ ഇരുന്ന് ഒരു 100-ൽ കൂടുതൽ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഓഫർ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും എന്തുമാത്രം ഇങ്ങനെ കസ്റ്റമേഴ്സാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഞാൻ മെസ്സേജ് റിപ്ലൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ വോയിസ് അയക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കിരുന്നത് കേൾക്കണം, ചിലപ്പോൾ ആ വോയിസിൽ ഞാൻ അവസാനം വരെ കേട്ടാലും ഒരു പ്ലാൻ്റെ ഓർഡർ ചെയ്യാൻ വേണ്ടി ആയിരിക്കില്ല ആ വോയിസ് അയച്ചേക്കുന്നത്. ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളുടെയും സംശയങ്ങളാണ്, കാരണം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലുള്ള കാര്യങ്ങൾ തന്നെ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, വീഡിയോയിൽ ഇത്ര കൃത്യമായ ഞാൻ കാര്യങ്ങൾ കൊടുത്തിട്ട് അത് തന്നെയാണ് എന്തിനാണ് സെയിം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്ക് അത്രയും സമയം പോവുകയാണ്. മാക്സിമം നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വോയിസ് അയക്കാമെന്ന് പറഞ്ഞാൽ സെയിം ടൈമിൽ എനിക്ക് ഒരുപാട് ആളുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എനിക്ക് ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ അത്രയും ടൈം പോവുകയാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വോയിസ് അയക്കുന്നത്. പക്ഷേ നിങ്ങളിങ്ങനെ വോയിസ് അയച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചില സമയത്ത് സെയിൽ വീഡിയോ ഇടുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരുമ്പോഴത്തേക്കും റെസ്പോണ്ട് ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം, അന്നത്തെ ദിവസം ഓർഡർ എടുക്കുന്നത് നിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് എൻ്റെ ഫോൺ ഫുൾ ക്ലിയർ ചെയ്യേണ്ടി വരും ഞാൻ ആ റീപ്ലൈ നോക്കാൻ. അങ്ങനെയൊക്കെ ഓർഡർ എടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു കാര്യം, വോയിസ് അയക്കുന്നതിൻ്റെ ഒരു കാര്യം. ഇനി മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഒരു വലിയൊരു തെറ്റ് ചെയ്തേക്കുന്നത്, അത് ഇപ്പോൾ കുറച്ചധികം കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴാണ്, ഇതിന് മുന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അനുഭവം ഉണ്ടായിട്ടില്ലെന്നല്ല, ഒരാളാറ്റം ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മൾ റോസ് വീഡിയോ ഇടുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആന്തൂറിയം സെയിൽ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഈ 100 രൂപയ്ക്കൊന്നും അങ്ങനെ ആന്തൂറിയം സെയിൽ ആരും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു ഇൻഡോർ, അല്ലെങ്കിൽ ഒരു ഇൻഡോർ തന്നെ ഒരു പക്ക ഇൻഡോർ പ്ലാന്റ് ആണ് ആന്തൂറിയം പ്ലാന്റ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ല കോസ്റ്റ്ലി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അത് 100 രൂപയ്ക്ക് ഞാൻ സെയിൽ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇതിന് മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ആന്തൂറിയം പ്ലാന്റ്സിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്ത് ഞാൻ നട്ടു വയ്ക്കുമായിരുന്നു. അപ്പോൾ അത്രയും സ്പേസ് എനിക്ക് അവിടെ പോയപ്പോൾ അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ പ്ലാന്റ് 100 രൂപ സെയിൽ ചെയ്തത്. അപ്പോൾ ഒത്തിരി ആളുകൾ അങ്ങനെ ഒരു പ്ലാന്റ്സ് 100 രൂപയ്ക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒത്തിരി ആളുകൾ ആ സമയത്ത് ഓർഡർ ചെയ്യാനായിട്ട് ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലോട്ട് വന്നു. അതുപോലെ ഫോൺ ഫുൾ ഹാങ്ങായിപ്പോയി, ഒത്തിരി മെസ്സേജുകൾ മാത്രമുള്ള കോൾസ്, ഇഷ്ടംപോലെ കോൾസാണ്. എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഇപ്പോൾ ഒരു ഇതിന് പറയുകയാണെങ്കിൽ 100-ൽ കൂടുതൽ കോൾസ് എന്ന് എനിക്ക് പറയാം. അതിന് മാത്രം കോൾസ്, ചില കോൾസൊക്കെ ഞാൻ ബ്ലോക്ക് വരെ ചെയ്തിട്ടോ എൻ്റെ അവസ്ഥ കൊണ്ട് മാത്രമാണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് വീഡിയോസിലാണെങ്കിലും നമ്മൾ പറയുന്നുണ്ട് കോൾസ് വഴിയല്ല ഓർഡർ എടുക്കുന്ന, വാട്സപ്പ് ചാറ്റ് വഴിയാണെന്ന്. അപ്പോൾ ഈ കോള് ഇപ്പോൾ ഞാൻ 1-2 കോൾ എടുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഏത് കളറാണെന്ന് പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു കോൾസിലൂടെ ഓർഡർ എടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ഒത്തിരി മെസ്സേജുകൾ നമ്മുടെ ഫോണിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 200 മെസ്സേജ് ഫോണിൽ വന്നു എന്ന് വിചാരിക്കുക. അതിൽ പ്ലാൻസ് കറക്റ്റായിട്ട് ഓർഡർ ചെയ്യുന്നത് വെറും 100 പേരായിരിക്കാം. ബാക്കി 100 പേര് വെറുതെ കുറേ സംശയങ്ങൾ ചോദിക്കാനായിട്ടായിരിക്കും നമുക്ക് മെസ്സേജ് അയക്കുന്നത്. നമ്മൾ അത്രയും നേരം അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്ത് ലാസ്റ്റ് അവരത് എടുക്കണം, അവർക്കത് വാങ്ങണം എന്ന് പോലുമില്ല. പക്ഷെ അങ്ങനെയുള്ളവർ മെസ്സേജ് അയക്കാൻ, കാരണം സംശയങ്ങൾക്കെല്ലാം ആ ചോദ്യങ്ങളുടെ സംശയങ്ങളെല്ലാം വീഡിയോയിലുണ്ട്. എങ്കിലും അങ്ങനെ പ്ലാൻസ് കുറേ ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നു. പക്ഷെ ഞാൻ കണ്ടൊരു കാര്യം, ഒരു തെറ്റായിട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർഡർ ചെയ്തു, ഓർഡർ ചെയ്യാനല്ല, ഹായ് അയച്ചിട്ട് പിന്നെ സ്ക്രീൻഷോട്ടുകളാണ് അയക്കുന്നത്. അതായത് പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട്, ഞാൻ 100 രൂപയാണ് ആന്തൂറിയത്തിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ 700 രൂപ, 800 രൂപ, 1000 രൂപ, പിന്നെ CC ഒക്കെ സ്വന്തമായിട്ട് എന്നെ ചിന്തിച്ച് അതിൽ അങ്ങനെ അയച്ചിടുന്നവരുണ്ട്. അപ്പോൾ ഒരാളൊക്കെയാണ് ചെയ്തെങ്കിൽ ഞാൻ ഓക്കെ, ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്യില്ല, കാരണം ഒരാളല്ലേ നമുക്ക് പറയാമെന്ന് ചോദിക്കാം. ഞാനിത് നോക്കിയിട്ട് 16 പേരാണ് ഇങ്ങനെ പ്ലാൻ്റ് നമ്മളൊരു റിപ്ലൈ പോലും ചെയ്യാതെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അവർ ആദ്യമായിട്ടാണ് എന്നോട് ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിപ്ലൈ പോലും കിട്ടാതെ 16 പേരാണ് ഇങ്ങനെ പ്ലാൻ്റെ ഓൾറെഡി, കാരണം ഇത് നമ്മൾ വാട്സപ്പ് വഴിയാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയെന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ റിപ്ലൈ തരണം. അങ്ങനെ 16 പേര് ചെയ്തു. ഇനിയും മെസ്സേജുകൾ ചെക്ക് ചെയ്യാനുണ്ട്. ഇനി എത്ര പേരങ്ങനെ ചെയ്തിട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓഫർ സെയിൽ എന്ന് പറയുമ്പോൾ ബൾക്കായിട്ടൊന്നും സ്റ്റോക്കില്ല. ഞാൻ ന്യൂ സ്റ്റോക്ക് കൊണ്ടുവന്നേക്കുന്ന ഒരു ഇതേ അല്ല, അതൊന്നുമല്ല ഞാൻ 100 രൂപ കൊടുക്കുന്നത്. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നട്ടു വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാൻസ് എന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര മാത്രമുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ഒരു പരിധിവരെ നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റോക്ക് ഔട്ടായി പ്ലാൻസ്. ഇനിയും മെസ്സേജ് അയച്ചിട്ടവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അവർ പേയ്മെൻറ്റ്
പേയ്മെൻറ്റ് ഇട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ ഒരാളുടെ പേയ്മെൻറ്റ് ഇട്ട് ഒരാളുടെ എന്താ ഓർഡർ നമ്മളെടുക്കില്ല. കൃത്യമായിട്ട് മെസ്സേജ് അയച്ച് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, അവരുടെ നോക്കാതെ പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അവർക്ക് പ്ലാൻസ് ഓർഡർ എടുക്കില്ല. ഞാൻ ആ 16 പേർക്കും സ്റ്റോക്ക് ഔട്ട് എന്നാണ് മറുപടി കൊടുത്തത്. അതിൽ കുറച്ച് പേര് ന്യൂ സ്റ്റോക്കിൽ നിന്ന് സിംഗിൾ ഷൂട്ട് 180 പർച്ചേസ് ചെയ്തു, അങ്ങനെ അല്ലാത്തവർക്ക് ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുത്തു. ഇനി എത്ര പേര് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇനിയും ഒരുപാട് മെസ്സേജുകൾ നമ്മൾ നോക്കാനുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഓൺലൈൻ വഴിയാണ് നിങ്ങളിപ്പോൾ വാട്സപ്പ് വഴിയാണ്, ഇപ്പോൾ ഇൻസ്റ്റയിൽ സെയിൽ ചെയ്യുന്നവരുണ്ട്, FB വഴി സെയിൽ ചെയ്യുന്നവരുണ്ട്, ഇപ്പോൾ വെബ്സൈറ്റിലാണെങ്കിൽ അങ്ങനെയാണ്, ഒരു പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടല്ല. പക്ഷെ അല്ലാത്തുള്ള ഇതുപോലുള്ള ചാറ്റിൽ അവർ റിപ്ലൈ തരാണ്ട് ഒരിക്കലും നിങ്ങൾ ക്യാഷ് അടക്കരുത്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വാട്സപ്പ് വഴി എടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടാതെ പോകുന്ന ഇഷ്ടംപോലെ മെസ്സേജുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ പൈസ അടച്ചിട്ട് നമ്മളത് ശ്രദ്ധിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എങ്ങനെ വന്നിട്ട് പറയും? ക്യാഷിൻ്റെ ഇതായതുകൊണ്ട് ചിലപ്പോൾ പറയാം ഞങ്ങൾ പൈസ അടച്ചിട്ട് നിങ്ങൾ പ്ലാൻ്റെ അയച്ചില്ല. ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടുപോകും. ഭാഗ്യത്തിന് ഞാൻ 10-16 മെസ്സേജ് കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ കണ്ടിട്ടില്ല, കാരണം എനിക്ക് ഇനിയും മെസ്സേജ് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. റിപ്ലൈ കിട്ടാതെ ഒരിക്കലും മുൻകൂട്ടി ക്യാഷ് അടച്ചിട്ട് ഇരിക്കരുത്. ക്യാഷ് മുൻകൂട്ടി അടച്ചിട്ട് മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും അയക്കാതെ ഇരിക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പൈസ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് മാം ഞാൻ പൈസ അയച്ചിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഞാനപ്പോൾ ഓർക്കുക ഞാൻ ഇവർക്ക് പൈസ അയക്കാനായിട്ട് റിപ്ലൈയും കൊടുത്തിട്ടില്ല, CC പോലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അവർ സ്വന്തമായിട്ടൊക്കെ CC ഊഹിച്ചിട്ടൊക്കെ ഇങ്ങനെ അയച്ച് ക്യാഷ് ഗൂഗിൾ പേ ചെയ്തേക്കുവാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടും അയച്ചിട്ടില്ല. ഹായ് അയച്ചിട്ട് പിന്നെ ഒരു ഇതുമില്ല. കുറേ നേരം കഴിഞ്ഞിട്ട് എൻ്റെ റിപ്ലൈ കിട്ടാതാവുമ്പോഴാണ് വന്ന് എന്നോട് ഈ കാര്യം പറയുന്നത്. അങ്ങനെ നമ്മൾ നിസാരം എന്ന് കരുതുന്ന ഒത്തിരി ഒത്തിരി മിസ്റ്റേക്സുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലളിതമായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഏതൊരാൾക്കും ഓർഡർ ചെയ്യും. ഇപ്പോൾ എല്ലാവർക്കും ഫോൺ യൂസ് ചെയ്യാൻ കഴിയണം എന്നില്ല. കൂടുതലും പ്ലാൻസൊക്കെ വാങ്ങുന്നത് ഇങ്ങനെ അമ്മമാർ, വീട്ടിലിങ്ങനെ ഇരിക്കുന്ന അമ്മമാർ, പിന്നെ റിട്ടയർഡൊക്കെ ആയിട്ട് സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കുന്നവരാണ് കൂടുതലും പ്ലാൻസൊക്കെ വാങ്ങാനായിട്ട് എന്താ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം കറക്റ്റായിട്ട് വാട്സപ്പ് യൂസ് ചെയ്യണം അറിയണം എന്നില്ല. ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് ഇപ്പോൾ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയില്ലാത്ത എത്രയോ ആളുകളുണ്ടെന്ന് പറയും. അപ്പോൾ ഏറ്റവും ലളിതമായ രീതിയിൽ ഈ പ്ലാൻസ് ഓർഡർ ചെയ്യാൻ കഴിയുന്നത് ഈ വാട്സപ്പ് വഴിയാണ്. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്താലാണ് എനിക്ക് ആ ഓർഡറുകൾ വളരെ ലളിതമായിട്ട് എനിക്കും എടുക്കാൻ കഴിയുള്ളൂ. ഒത്തിരി ആളുകളാണ് നമുക്ക് ഒരേ സമയത്ത് മെസ്സേജ് അയക്കുന്നത്. കുറച്ചൊക്കെ നിങ്ങൾ ഒന്ന് എന്താ ഹെൽപ്പ് ചെയ്താൽ എനിക്കും വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ചെക്ക് ചെയ്യാത്ത എത്രയോ മെസ്സേജുകളുണ്ടെന്ന് അറിയും. കാരണം ഫുൾ വോയിസാണ്, എനിക്കത് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ എടുക്കാത്ത ഒത്തിരി ഇതുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ടൈപ്പ് ചെയ്യുക. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം, ഇനിയും ഞാൻ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ഈ വീക്ക് ലാസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇതേ മിസ്റ്റേക്കുകളൊക്കെ വരും. അപ്പോൾ ആരെങ്കിലും രണ്ടുപേര് ഈ വീഡിയോ കണ്ട് മനസ്സിലാകുവാണെങ്കിൽ അത്രയും ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുക. പിന്നെ അപ്പോൾ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീഡിയോ സെയിൽ വീഡിയോ മാക്സിമം ഫുൾ കണ്ടിട്ട് മാത്രം ഓർഡർ ചെയ്യുക. പ്ലാനിൻ്റെ സൈസ് കാര്യങ്ങൾ വീഡിയോയിൽ കൊടുക്കുന്ന എക്സ്ട്രാ ഫോട്ടോസ് കാര്യങ്ങൾ ഞാൻ കൊടുക്കാറില്ല. വീഡിയോ നോക്കി സൈസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ സെയിൽ പോസ്റ്റൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ.